ഹലോ, ഹായ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിലെ ഒരു ദിവസം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യവും ദുബായിൽ വന്നിട്ടുണ്ട്, ഹോട്ടൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടിട്ടില്ല. സ്റ്റേ ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അൽ ജദാഫ് റൊട്ടാന ഹോട്ടലാണ്. ഇവിടെ ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ ബ്രദറും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും നമുക്കുമായിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് റൂമിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. റൂമിൻ്റെ കീ ആയിട്ട് നമുക്കൊരു കാർഡാണ് കിട്ടുന്നത്. ആ കാർഡ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലിഫ്റ്റിലും നമ്മുടെ ഫ്ലോറ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റൂമാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ചെറിയൊരു സെറ്റപ്പ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കോഫിയോ ചായയോ ഒക്കെ ഇട്ട് കുടിക്കാനായിട്ട്. പിന്നെ ഒരു ലിവിങ് റൂം, ഒരു ബെഡ്റൂം, പിന്നെ ഡ്രസ്സിംഗ് റൂം, രണ്ട് ടോയ്ലറ്റ്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് കുളിക്കാനായിട്ട് ബാത്ടബുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ചെറിയൊരു ഏരിയ കുളിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലൊരു ബർഗർ ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് പോവാം. ചായ ഇല്ലാതെ നമുക്ക് എന്താഘോഷമല്ലേ. മലയാളികൾക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമുക്ക്. അപ്പം അടിപൊളിയൊരു കട നമ്മൾ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, എന്നോട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. അവിടെ പോയിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച്, ഇപ്പം നമ്മൾ ഹോട്ടലൊക്കെ സ്റ്റേ ചെയ്യുമ്പം അടിച്ചു പൊളിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളൊന്ന് എൻജോയ് ചെയ്യണം. ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുള്ളത് ജി കെ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. പക്ഷെ ചെറിയ കടയാണെങ്കിലും ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരുവിധം പലഹാരങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പപ്സ് ഉണ്ടായിരുന്നു, കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എഗ്ഗ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്, പിന്നെ എന്താണ് സമൂസ, എന്തൊക്കെ സാധനം വേണോ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബർഗർ കഴിച്ചത് അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നി. എൻ്റെ വയറ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. ഇപ്പം നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടുത്തെ പൂള് ഒരു 7 o'clock ആകുമ്പം ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കുറച്ച് നീളത്തിൽ ഉള്ള പൂളാണ്. അപ്പം നമുക്കിങ്ങനെ നീന്തലൊക്കെ കറക്റ്റായിട്ട് അറിയുന്നവർക്ക് കുറേ നേരം ഇവിടെ ഇങ്ങനെ നീന്തി കളിക്കാവുന്നതാണ്. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാൻ ഓരോ സൈഡിലിങ്ങനെ ഒതുങ്ങി നിൽക്കും. പിന്നെ ഒന്ന് എന്താ പിടിച്ച് പൂളിന് ചുറ്റും ഒന്ന് നടക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാലുള്ള മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂളിലിറങ്ങാനായിട്ട്. അവർക്ക് നീന്താനും അറിയാം. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നതുകൊണ്ട് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. എല്ലായിടത്തും ഒരുവിധം നല്ല ടേസ്റ്റിലുള്ള ഫുഡുകളൊക്കെ തന്നെയാണ്. പക്ഷേ തിരക്കും അതുപോലെ തന്നെ ഉണ്ടാവും. എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുള്ളായിരിക്കും. എന്നാലും നമുക്ക് ഒരു വയറേ ഉള്ളൂ, നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ ഇന്ന് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി നോക്കുകയാണ് എവിടുന്നാണ് കഴിക്കാൻ പറ്റുക എന്ന്. ഫലൂദാനേഷം കണ്ടു, പക്ഷേ അവിടെ ഇപ്പോൾ കയറുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം വയറുണ്ടെങ്കിലും നമുക്ക് അവിടെ കയറിയിട്ട് ഒരു ഫലൂദ ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് ബിരിയാണി, മെഹഫിൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പം അവിടെ ബിരിയാണി കിട്ടും. അപ്പം നമുക്ക് കയറിയിട്ട് നോക്കാം. എന്താ, കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന ബിരിയാണിയാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. അവർ വാഴയിലാണ് നമുക്ക് ബിരിയാണി തരിക. ഇപ്പം നമ്മൾ 2 beef biryani, 1 chicken biryani, 1 mutton biryani ഓർഡർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇത്രയൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും എന്താ ഒരു ദിവസമല്ലേ, നമുക്കങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ടയും ബീഫും വന്നിട്ടുണ്ട്. അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല അടിച്ച പൊറോട്ടയും നല്ല അടിപൊളി ബീഫ് കറിയും, നാടൻ ബീഫ് കറി. അതങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റ്! നമ്മൾ നാട്ടിലൊക്കെ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചു. മട്ടൻ ബിരിയാണി പൊള്ളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല. ഒരു ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീഫ് റോസ്റ്റാണ് പറഞ്ഞത്. അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾക്കെല്ലാം പോയി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റാണ്, അടിപൊളി റെസ്റ്റോറൻറ്റാണ്. ഫുഡെല്ലാം നല്ല സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ ഒട്ടും തന്നെ വയറില്ലാത്തത് കൊണ്ട് വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പം നമ്മുടെ വയറ് ഫുള്ളായിരിക്കുന്നത് കൊണ്ട് നമ്മൾ നേരെ റൂമിൽ ചെന്നിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടത്തില്ല. അപ്പം നമുക്ക് കുറച്ച് നടക്കണം. നടക്കണമെങ്കിൽ നമുക്കതിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലത്ത് പോകണം. സാധാരണ നമ്മൾ പോവാത്ത
ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനാണ് ദുബായ് ക്രീക്ക് ഹാർബറിലൊന്ന് പോയാലോ എന്ന് വിചാരിച്ചത്. അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടു പിടിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. എന്നാലും ദുബായിക്ക് അതൊന്നും ഒരു ടൈമല്ല. അബുദാബി സംബന്ധിച്ചിടത്തോളം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് എന്താ എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ദുബായ് അങ്ങനെയല്ല, ദുബായ് ഏകദേശം ഒരു 7 മണിക്ക് ശേഷമാണ് ഉണരുന്നത്. അപ്പോൾ ഒരു 3 മണി 4 മണി വരെയൊക്കെ വീക്കെൻഡിൽ ദുബായിൽ ഫുള്ളിങ്ങനെ ആളുകളെ കാണാം. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ക്രീക്ക് ഹാർബറിലോട്ടാണ്. ഇവിടെ വഴിയിൽ തന്നെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, രാത്രി സമയത്ത് ദുബായിലെ ഒരു കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. കാരണം ബിൽഡിങ്ങുകളുടെ എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും എന്താ ഭയങ്കര ഒരു പ്രത്യേക രസമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എൻജോയ്. ക്രീക്ക് ഹാർബർ കാണാൻ ഞങ്ങൾ പാതിരാത്രി 12 മണിക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു പ്ലേസാണ് കേട്ടോ, നമുക്കൊന്ന് വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് കാറ്റൊക്കെ കൊള്ളാം, അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമാണ്, കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡ് അത്യാവശ്യം വിശക്കുവാണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ രാത്രി നമ്മൾ ടയേർഡായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നത് ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് വലിയ ചിലവും വരുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ, ദൂരോട്ട് നോക്കി ഇരിക്കുമ്പം കുറേ ബിൽഡിങ്ങുകളും ലൈറ്റ്സും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ബോട്ടുകൾ, ഷിപ്പുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെയറാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, മോളിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ കുറേ ദൂരം നടന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാണ്. ഫുഡാണെങ്കിൽ ഓവറായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ പോയി ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇപ്പം മൈൻഡിലുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മളുടെ എണീറ്റ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കൊരു 5-സ്റ്റാർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് സെറ്റപ്പ് സാധനം കേട്ടോ. എന്തെല്ലാം സംഭവങ്ങളുണ്ടെന്നറിയോ, എന്നും ദോശയും സാമ്പാറും ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ കഴിക്കുന്ന നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായൊരു സംഭവമാണ്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ സംഭവം. കുറേ ഫ്രൂട്ട്സും കുറേ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കോൺഫ്ലെക്സ് ഉണ്ട്, അടിപൊളി സാധനമാണ് കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് പോയിട്ട് ഞാൻ ഷോപ്പുകളിലൊക്കെ നോക്കിയിട്ടുണ്ട്, ഈ സാധനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് നമുക്ക് ചെക്ക് ഔട്ട് ആവേണ്ട ദിവസമാണ്, അപ്പം ഉച്ചവരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഒന്ന് പൂളിൽ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് അടിച്ച് പൊളിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ലഞ്ചും കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അബുദാബിയിലേക്ക് എത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.